നമസ്കാരം എല്ലാവർക്കും എസ് കെ വി എൻ്റർടൈൻമെൻ്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് ആത്മാവ് സ്വാഗതം. ഇന്ന് നമ്മൾ എസ് ബി ഒനെ കുറിച്ചുള്ള വീഡിയോയാണ്. എസ് ബി ഒനെ കുറിച്ച് അനവധി നിരവധി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എസ് ബി എന്താണെന്നുള്ളതൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേർക്ക് അറിയാം. അപ്പോൾ എസ് ബിയുടെ പുതിയ പ്ലാൻ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ആണ്. വീഡിയോ ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്, ഞാൻ പരമാവധി ചുരുക്കി പറയാം. പക്ഷേ മാക്സിമം എല്ലാവരും എല്ലാ ഇതും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കേട്ടാലാണ് നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ദയവിധി എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കുക. അപ്പോൾ എസ് ബിയുടെ പുതിയ പ്ലാനിൽ ഈ ഒരു കൂപ്പൺ കോഡ് ബിസിനസ്സാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കൂപ്പൺ കോഡ് ബിസിനസ് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം, ഈ കൂപ്പൺ കോഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെയിൽസ് ടീം, പ്രൊമോഷൻ ടീം എന്ന രണ്ട് കാറ്റഗറിയിലേക്ക് എസ് ബി ഒയിൽ നിലവിലുള്ള ആളുകൾ മാറാൻ പോകുന്നത്. അപ്പോൾ എസ് ബി ഒക്ക് ഈ സെയിൽസ് ടീം കൊണ്ട് മാത്രമാണ് ബിസിനസ് നടക്കുന്നത്. അതുകൊണ്ട് സെയിൽസ് ടീമിനാണ് എല്ലാ ഒരു കാര്യങ്ങളും, സാലറി ആണെങ്കിലും ടി ഡി എസ് ആണെങ്കിലും ഇനി ഭാവിയിൽ നമുക്ക് സാലറി ഇൻക്രീസ്മെൻ്റ് ആണ് എന്തായാലും നമുക്ക് കൂടുതൽ ബെനിഫിറ്റുകൾ സെയിൽസ് ടീമിനാണ്, സെയിൽസ് ടീമിനാണ് പ്രാധാന്യവും. കാരണം ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതും സെയിൽസ് ടീമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂപ്പൺ കോഡ് ബിസിനസ്സിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ കൂപ്പൺ കോഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എസ് ബി ഒ ഒരു കമ്പനിയുമായി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ, ഏകദേശം 15 ലക്ഷത്തോളം കസ്റ്റമേഴ്സിനെ, റെഗുലർ പർച്ചേസ് കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് എസ് ബി ഒയും അവരും തമ്മിലുള്ള ആ ഒരു വെബ്സൈറ്റും തമ്മിലുള്ള പിന്നെ ഒരു ടൈപ്പ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 7000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കൂപ്പൺ കോഡ് വാങ്ങി വെക്കുക. അപ്പോൾ നമ്മൾ കയ്യിൽ വാങ്ങി വെച്ചിട്ട് നമുക്ക് 3 മാസം കൂപ്പൺ കോഡ് കയ്യിൽ വാങ്ങി വെക്കണം. 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൂപ്പൺ കോഡ് വിൽക്കാനുള്ള സ്ഥലം എസ് ബി ഒ തന്നെ ഒരുക്കി തരും. 100% എസ് ബി ഒ ഒരുക്കി തന്നിട്ട് അവിടെ 100% സെയിൽസ് എസ് ബി ഒ ഉറപ്പ് വരുത്തും. നിങ്ങൾക്ക് 7000 രൂപ വാങ്ങിയ കൂപ്പൺ കോഡ് 8000 രൂപയ്ക്ക് വിൽക്കാം. അതായത് നിങ്ങൾ ആഗസ്റ്റ് മാസത്തിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഗസ്റ്റിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. ആഗസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ നിങ്ങൾക്ക് അത് 8000 രൂപയായിട്ട് 7000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8000 രൂപയായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എടുക്കാം. നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതിപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ എടുക്കാം, പൈസയായിട്ട് തന്നെ റിട്ടേൺ എടുക്കാം. അല്ലാതെ നിങ്ങൾ ഒക്ടോബറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നവംബർ, ഡിസംബർ, ജാനുവരിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരിച്ച് വീണ്ടും 8000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് തിരിച്ചെടുക്കാം. 7000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 8000 രൂപയായിട്ട് തിരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതൊരു വരുന്നത്. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതെന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രയും ബഹളം ഉണ്ടാക്കുന്ന കുറേ ആലോചിക്കുന്ന കാര്യങ്ങൾ. പലരും 350 രൂപയ്ക്ക് ഐ ഡി എടുത്തിട്ട് എസ് ബി ഒയിൽ വന്നവർ ഇഷ്ടംമാതിരി ആളുകളുണ്ട്. 6000 എടുത്തവരുണ്ട്, 350 രൂപയ്ക്ക് എടുത്തവരുണ്ട്. 350 രൂപയ്ക്ക് എടുത്തവരൊക്കെ ഇപ്പോൾ നിങ്ങൾ പറയുന്ന 7000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇത്ര ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം 350 ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ ഒരുപാട് പൈസ ഉണ്ടാക്കിയവരാണ്. എന്നിട്ടും എസ് ബി ഒനെ ഡൗട്ട് അടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മളെ പൈസ അത് ചിലവാക്കി നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലാന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് അവിടെ നിങ്ങളൊരു ആലോചന വരുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ, നിങ്ങളുടെ അഫിലിയേറ്റഡ് അക്കൗണ്ടിൽ തന്നെ പൈസ ഉള്ളവരുണ്ട്. അവരടക്കം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന്. നല്ലൊരു പ്ലാനാണ് വന്ന് ലോഞ്ച് ആയിട്ടുള്ളത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങളൊരു പിന്നെ എന്താ പറയുക, ഒരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മളിപ്പോൾ ഇന്ന് ഒരു ഷെയർ വാങ്ങി വിചാരിക്കുക, 2 രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് അത് 100 രൂപയായിട്ട് നമുക്ക് വിൽക്കാം. അപ്പോൾ ഒരു വർഷത്തെ ഒരു ടൈം പീരീഡ് ഉണ്ട്, അപ്പോഴാണ് അത് വളരുന്നത്. അതേപോലെ നിങ്ങൾക്ക് 3 മാസത്തെ ടൈം പീരീഡ് ഉണ്ട്, അതിന് അതിലത് 1000 രൂപയായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ അതാണ്, നിങ്ങൾക്ക് ഇത്ര സംശയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന കേസുള്ളൂ. എന്തായാലും നിങ്ങൾ ഞാൻ കൂപ്പൺ കോഡിനെ കുറിച്ച് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ ഈ കൂപ്പൺ കോഡ് വേറെ രീതിയിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവരെ സൈറ്റ് എന്ന് പറഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ ഒരു സൈറ്റാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വേണമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണ് ഇരിക്കും. ഈ 3 മാസം വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുന്നേ തന്നെ ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങേണ്ടി ഇപ്പോൾ ഒരു 2500 രൂപയുടെ ഒരു എമർജൻസി നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങണം വിചാരിക്കുക, എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2500 കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ 1000 രൂപയുടെ കൂപ്പൺ കോഡ് നിങ്ങളിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അവിടെ 1500 രൂപ കൊടുക്കേണ്ടേ ഉള്ളൂ. പിന്നെ ഈ കൂപ്പൺ കോഡ് വെച്ച് വാങ്ങുന്ന കാരണം നിങ്ങൾ 1500 വെച്ച് കൊടുക്കുന്ന ബില്ല് പേ ചെയ്യുക, സാധനം നിങ്ങളുടെ വീട്ടിലോട്ട് വരും. അപ്പോൾ ഒരു 500 രൂപയുടെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എമൗണ്ടിൻ്റെ കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ആ കോയിൻസ് ഉപയോഗിച്ച് വീണ്ടും പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവിടെ ഒരു ലാഭം തന്നെയാണ് ഈ കൂപ്പൺ കോഡ് എന്നുള്ള കാര്യം. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, നേരെ നിങ്ങൾക്ക് പൈസ ആക്കണമെന്നുണ്ടെങ്കിൽ പൈസ ആക്കും ചെയ്യാം. അപ്പോൾ ഇതാണ് കൂപ്പൺ കോഡ് ബിസിനസ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നിങ്ങളിത് എന്തിനാണ് ഇപ്പോൾ ഈ കൂപ്പൺ കോഡ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇത്രയും പേർക്ക്, അതായത് 200,000+ ആളുകൾക്ക് പൈസ തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും വലിയൊരു വർക്ക് ചെയ്യണം. നിങ്ങൾ കാണുന്ന വീഡിയോ വാച്ചിങ്ങും അതുപോലത്തെ ജോലി കൊണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതല്ല നമ്മുടെ മെയിൻ വർക്ക്. ഇത് നമ്മൾ എന്ത് ചെയ്യുകയാണ്,
അതിന്റെ കൂടെ ഒരുപാട് വർക്കുകൾ ചേർന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എസ് ബി ഒയിൽ ഇത്രയും വലിയ എമൗണ്ട് ഉണ്ടാക്കി എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള വർക്കാണ്. ആദ്യം വർക്ക് എന്താന്നുള്ളത് ഞാൻ പറയാം. അതാണ് പിന്നെ എല്ലാവർക്കും വരുന്നത്, സെയിൽസ് ടീമിലാണെങ്കിലും പ്രൊമോഷൻ ടീമിലാണെങ്കിലും വരുന്നതാണ്. കൂപ്പൺ കോഡ് എടുക്കാൻ വില്ലിംഗ് ആയവരൊക്കെ സെയിൽസ് ടീമിലും, കൂപ്പൺ കോഡ് എടുക്കാൻ തയ്യാറാവാത്തവരൊക്കെ പ്രൊമോഷൻ ടീമിലും, അത്രമാത്രം മാറ്റേ ഉള്ളൂ. വരുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കാറ്റഗറി ഓഫ് വർക്കാണ് വരുന്നത്. ഡിജിറ്റൽ കണ്ടന്റ് റൈറ്റർ, നമ്മൾ കണ്ടന്റുകൾ എഴുതാൻ പറ്റുന്നത്, അതായത് നമ്മൾ വെബ്സൈറ്റുകളിൽ കണ്ടന്റുകൾ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഡിജിറ്റൽ കണ്ടന്റ് റൈറ്റർ. അതിന് നിങ്ങൾക്ക് പറ്റുന്നവർക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി, വെറും 5000 പേര് മതി ഈ ഒരു പോസ്റ്റിങ്ങിലേക്ക്. അവർക്ക് 15000 രൂപയാണ് സാലറി വരുന്നത്, ആഫ്റ്റർ ട്രെയിനിങ് സമയത്തുള്ള സാലറി പറഞ്ഞു. ട്രെയിനിങ് സമയത്ത്, അതായത് 4 അല്ലെങ്കിൽ 6 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു കമ്പനിക്ക്, കൂപ്പൺ എടുക്കുന്ന ഈ കമ്പനിക്ക് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ അവർക്ക് 15 ലക്ഷം കസ്റ്റമേഴ്സിന് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞല്ലോ. ഈ കൂപ്പൺ കോഡ് പർച്ചേസ് ചെയ്യുന്നതും അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അത് നമ്മൾ എത്ര പെട്ടെന്ന് നമ്മൾ തീർക്കുന്നോ, 2 മാസം കൊണ്ട് നമ്മൾ തീർത്തു കഴിഞ്ഞാൽ നമുക്ക് 2 മാസം ട്രെയിനിങ് പീരീഡ് ഉണ്ടാവുള്ളൂ. അത് 4 മാസം കൊണ്ട് തീർത്തു കഴിഞ്ഞാൽ 4 മാസം ട്രെയിനിങ് പീരീഡ്, 6 മാസം കൊണ്ട് മിനിമം നമ്മൾ തീർക്കണം. അപ്പോഴാണ് അതാണ് ഈ 4 to 6 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് ഡിജിറ്റൽ കണ്ടന്റ് റൈറ്റർ എന്ന് പറഞ്ഞ ആള്. അപ്പോൾ അവർ സെയിൽസ് ടീമിലാണെങ്കിൽ അതായത് കൂപ്പൺ കോഡ് എടുക്കാൻ വില്ലിങ്ങാണ്, നിങ്ങൾ 7000 രൂപ എടുത്തിട്ട് കൂപ്പൺ കോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, 3 മാസം ഈ കൂപ്പൺ കോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന സാലറിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മറ്റതിൻ്റെ ഞാൻ അടുത്ത ചാർട്ടിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ഡിജിറ്റൽ കണ്ടന്റ് റൈറ്റർ ആണ്, 5000 പേർക്ക് ഇതിന് അവസരമുള്ളൂ. നിങ്ങൾ സെയിൽസ് ടീമിലാണ്, 7000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂപ്പൺ കോഡ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് സമയത്ത് 3500 അല്ലാത്ത ആഫ്റ്റർ ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് 15000 രൂപയോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എത്ര TDS കട്ട് ചെയ്യും, അഡ്മിൻ ചാർജ് കട്ട് ചെയ്യും എന്നുള്ളതും അവസാനം പറയാം. ഇത് 2 കാറ്റഗറിക്കും വെവ്വേറെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെയിൽസ് ടീമിനും പ്രൊമോഷൻ ടീമിനും വെവ്വേറെയാണ്, അതായത് പിന്നെ കൂപ്പൺ കോഡ് എടുക്കുന്നവർക്കും എടുക്കാത്തവർക്കും വെവ്വേറെയാണ്. അപ്പോൾ അതും ലാസ്റ്റ് ചാർട്ടിൽ ഞാൻ പറയുന്നതാണ്. ഓക്കെ, ഇനി ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ, അതായത് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കുള്ള സാലറി ഞാൻ പറഞ്ഞുതരാം. അവർക്ക് 3500 പിന്നെ സാലറി വരുന്നത് ട്രെയിനിങ് സമയത്ത്, അല്ലാത്ത സമയത്ത് ആഫ്റ്റർ ട്രെയിനിങ് 15000 രൂപയാണ് വരുന്നത്. ഇതിനും 5000 ആൾക്കാർ മതി. ഇതിലും സെയിൽസ് ടീമിനും അതുപോലെ തന്നെ പ്രൊമോഷൻ ടീമിനും, അതായത് കൂപ്പൺ എടുക്കുന്നവർക്കും കൂപ്പൺ എടുക്കാത്തവർക്കും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ വ്യത്യാസമുള്ളത് ഞാൻ അടുത്ത് പറഞ്ഞുതരാം, അതായത് പ്രൊമോഷൻ ടീമിൻ്റെ കൂപ്പൺ എടുക്കാത്തവർക്കുള്ള ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അവർ പണി എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അവർ അതിനുള്ള പിന്നെ എന്ത് കണ്ടൻറ്റിലും ചെയ്യാം. അഡൽസ് കണ്ടൻറ്റ് പറ്റില്ല, അതുപോലെ മറ്റുള്ള കമ്പനിയെ കുറിച്ചുള്ള വീഡിയോ പറ്റില്ല. ബാക്കി എന്ത് കണ്ടൻറ്റിനെ കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതൊന്നും യാതൊരു വിഷയമില്ല. അതുപോലെ ഇത്ര വ്യൂസ് വേണമെന്ന് നിർബന്ധമില്ല, അതുപോലെ ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് വിഷയമില്ല. നമുക്ക് ആ ഒരു ജോബിന് നമ്മൾ വില്ലിംഗ് ആണ്, നമ്മൾ തയ്യാറാണ്, നമുക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യും. അതൊക്കെ അവർ ചെക്ക് ചെയ്യും. കണ്ടന്റ് റൈറ്റർ ആണെങ്കിലും അതുപോലെ ഇൻഫ്ലുവൻസർ ആണെങ്കിലും ചെക്ക് ചെയ്യും. ഈ 2 സാധനം ചെക്ക് ചെയ്തതിന് ശേഷം അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ നിങ്ങൾ ആ പോസ്റ്റ് തരും. ബാക്കിയുള്ള എല്ലാവരും വരുന്നതാണ് മൈക്രോ ടാസ്ക് വർക്കേഴ്സ് എന്ന് പറയുന്നത്. അതായത് 5000 പേര് കണ്ടന്റ് റൈറ്ററും 5000 പേര് ഇൻഫ്ലുവൻസർ. ബാക്കിയുള്ള ഈ 10000 പേര് കഴിച്ചുള്ള ബാക്കി എല്ലാവരും എസ് ബി ഒയിലുള്ള നിലവിലുള്ള എല്ലാവരും വരുന്നതാണ് മൈക്രോ ടാസ്ക് വർക്ക്. അത് നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ജോലികളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജോലിയാണ് മൈക്രോ ടാസ്ക് വർക്ക് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ആർട്ടിക്കൽ റീഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റിംഗ് കൊടുക്കുന്ന പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പഴയ പിന്നെ മെമ്പേഴ്സിന് എസ് ബി ഒ മെമ്പേഴ്സിനെ അറിയാം, നമ്മളെ ഓരോ സാധനങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പോസ്റ്റേഴ്സ് ഷെയർ ചെയ്തിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു, വീഡിയോ വാച്ചിങ്, അതും പഴയ മെമ്പേഴ്സിനൊക്കെ അറിയാവുന്നതാണ് വീഡിയോ വാച്ചിങ്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, അപ്പോൾ അതിൻ്റെ പുറമെ നമ്മൾ എന്ത് ചെയ്യും, ആപ്പ് ഇൻസ്റ്റാളേഷൻ വരും, അതുപോലെ തന്നെ സർവേസ് ഒക്കെ വരും. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഇത്. അപ്പോൾ മൈക്രോ ടാസ്ക് വർക്ക് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചേർന്ന് അതിൻ്റെ അഡീഷണലായിട്ട് എന്തെങ്കിലും ടാസ്കുകൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചേർന്നതാണ് ഈ മൈക്രോ ടാസ്ക് വർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പിന്നെ മൈക്രോ ടാസ്ക് വർക്കിന് നിങ്ങൾ കൂപ്പൺ കോഡ് എടുത്ത ഒരാളാണെങ്കിൽ, നിങ്ങൾ സെയിൽസ് ടീമിൽ വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ് പീരീഡിൽ 2000 രൂപയും ആഫ്റ്റർ ട്രെയിനിങ്ങിന് 10000 രൂപയായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് പറഞ്ഞാൽ, പഴയ എസ് ബി ഒയിൽ നമ്മൾക്ക് ആകെ ഉണ്ടായിരുന്നത് 6000 രൂപയാണ് ഉണ്ടായിരുന്നത്. 6000 രൂപയ്ക്ക് ജോയിൻ ചെയ്ത ഒരാൾക്ക് 6000 രൂപയാണ് ഉണ്ടായിരുന്നത്. ഇപ്പം നിലവിലെ എസ് ബി ഒയിൽ നിങ്ങളുടെ സാലറി കൂടുതലാണ്, 10000 രൂപയാണ് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത്. മൈക്രോ ഇതേ സെയിം വർക്കിനാണ് നിങ്ങൾക്ക് 10000 രൂപ കിട്ടുന്നത്. ഈ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് കുറച്ച് കുറവുണ്ടായിരിക്കും, അതായത് ഈ 6 മാസം അല്ലെങ്കിൽ 4 മാസം നിങ്ങൾ സഹിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് 10000 രൂപ, 2 ID യൂസ് ചെയ്ത് നിങ്ങൾക്ക് 20000 രൂപയാണ് നിങ്ങളുടെ സാലറി വരുന്നത്. അതും പിന്നെ ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്, കാരണം നിങ്ങൾ ഇത്രയും സമയമൊന്നും എടുക്കേണ്ട കാര്യമില്ല, ഇത്ര ചെറിയ ടൈം പീരീഡ് നിങ്ങൾക്ക് ചെയ്യാവുന്ന വർക്കാണ്. പിന്നെ എസ് ബി ഒ പഴയതുപോലെ ഒന്നും അല്ല, ഒരു
പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് എസ് ബി ഒ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സാലറി സ്ലിപ്പ്, നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഏതെങ്കിലും ഒരു എം എൽ എം കമ്പനി പോലെ, ഒരു പാർട്ട് ടൈം ജോബ് പോലെ അല്ല എം എൽ എ എന്ന്, സോറി എസ് ബി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സാലറി സ്ലിപ്പ്, നിങ്ങൾക്കത് ബാങ്കിൽ ലോണ് അങ്ങനത്തെ എന്ത് വേണമെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്യാം, നിങ്ങളുടെ വർക്കിൻ്റെ നിങ്ങൾക്കൊരു ഒരു പേപ്പർ, അതായത് നിങ്ങൾക്കൊരു നിങ്ങൾ എസ് ബി ഒയിൽ വർക്ക് ചെയ്യുന്നതിനുള്ളൊരു കാർഡ് എല്ലാം എസ് ബി ഒ പ്രൊവൈഡ് ചെയ്യും എന്നൊക്കെയാണ് എസ് ബി ഒ പറഞ്ഞിട്ടുള്ള നിലവിൽ. ഓക്കെ, ഇനി എസ് ബി ഒയിൽ കൂപ്പൺ കോഡ് എടുക്കുന്നില്ല, നിങ്ങൾ സെയിൽസ് ടീമിൽ പെടുന്നില്ല, പ്രൊമോഷൻ ടീമിലേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് 7000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനില്ല എന്ന് ആണെങ്കിൽ, നിങ്ങൾ തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് എസ് ബി ഒയിൽ തുടരാം, എസ് ബി ഒ അതിനുള്ള ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രെയിനിങ് സമയത്ത് നിലവിൽ പറഞ്ഞ ജോലികളൊക്കെ ആ കാറ്റഗറിയിലേക്ക് നിങ്ങൾക്കും പോവാം, അതായത് ട്രെയിനിങ് സമയത്തും ആഫ്റ്റർ ട്രെയിനിങ് സമയത്തും നിങ്ങൾക്ക് ഈ ജോബിലൊക്കെ പോവാം, അതായത് കണ്ടന്റ് റൈറ്റർ ജോബിലേക്ക് പോവാം, നിങ്ങൾക്ക് ഇൻഫ്ലുവൻസർ ജോബിലേക്ക് പോവാം, അതുപോലെ തന്നെ നമ്മുടെ മൈക്രോ ട്രാക്സ് വർക്കിലേക്കും പോവാം, യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ഏത് വർക്കിനാണോ നിങ്ങൾക്ക് താല്പര്യം അതിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക, അതിന് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോലി കിട്ടും. അപ്പോൾ ആ ഒരു വർക്കിലേക്ക് പോവാന്നുണ്ടെങ്കിൽ സാലറിയിലെ കാര്യത്തിന് മാത്രം മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ട്രെയിനിങ് സമയത്ത് കണ്ടന്റ് റൈറ്റർക്ക് ഇവിടെ 1000 രൂപ വരുന്നുള്ളൂ, ആഫ്റ്റർ ട്രെയിനിങ് 5000 രൂപയാണ് വരുന്നത്, ഇൻഫ്ലുവൻസർക്ക് 1000 രൂപയാണ് വരുന്നത് ട്രെയിനിങ് സമയത്ത്, ആഫ്റ്റർ ട്രെയിനിങ് ഇവിടെ 5000 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ മൈക്രോ വർക്കുകാർക്കും 500 രൂപയാണ് വരുന്നത് മന്ത്ലി, അതുപോലെ തന്നെ ആഫ്റ്റർ ട്രെയിനിങ് സമയത്ത് അവർക്ക് 2500. ഇത് മന്ത്ലി സാലറിയാണ്. അപ്പോൾ മന്ത്ലി ഈ എമൗണ്ട് റീച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ എസ് ബി ഒയിൽ നമുക്ക് വീഡിയോ കണ്ടിട്ട് പെർ ഡേ 200 രൂപ ഉണ്ടായിരുന്നു, മാസത്തിൽ 6000 രൂപ ഉണ്ടായിരുന്നു, ഇവിടെ 5000 രൂപയായിട്ട് കുറഞ്ഞു. മൈക്രോ ടാസ്ക് ചെയ്യുന്നവരുടെ കാര്യത്തിലാണ് ഇവിടെ 2500 കുറച്ചു. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എസ് ബി ഒ വെച്ചിട്ട് ഒരുപാട് നേടിയിട്ടുണ്ട്, അതിലും എന്നാലും മാസം തർക്കേടില്ലാത്ത ഒരു എമൗണ്ട് എസ് ബി ഒ തരുന്നുണ്ട്. 2500 മോശമായ ഒരു എമൗണ്ട് എന്നല്ല, നിങ്ങൾ വർക്ക് 2 ഐഡിയകളൊരുക്ക് 5000 രൂപ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കൂപ്പൺ കോഡ് എടുക്കുമ്പോഴും കൂപ്പൺ കോഡ് എടുക്കാതിരിക്കുമ്പോഴുള്ള മാറ്റം. ഇനി കുറച്ചുകൂടി മാറ്റങ്ങളുണ്ട്, അതായത് പിന്നെ നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരാം. അഡ്മിൻ ചാർജ് അതുപോലത്തെ കാര്യങ്ങൾ മാറ്റേണ്ടത് അതും കൂടി നിങ്ങൾക്ക് നോക്കി കണ്ടു നോക്കൂ. നിങ്ങൾ ആദ്യത്തെ കേസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അഡ്മിൻ ചാർജാണ്. അഡ്മിൻ ചാർജ് എന്ന് പറഞ്ഞാൽ 15% പിന്നെ നമ്മുടെ സെയിൽസ് ടീം, അതായത് കൂപ്പൺ കോഡ് എടുക്കുന്നവർക്ക് പിടിക്കുന്നത്. ഓക്കെ, അത് നേരെ മറിച്ച് കൂപ്പൺ കോഡ് എടുക്കാത്തവർക്കാണെന്ന് പ്രൊമോഷൻ ടീമിന് പിടിക്കുന്നത് 30%. 30% അഡ്മിൻ ചാർജും TDS കൊണ്ട് ചേർത്തുള്ള എമൗണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് 30%, അപ്പുറത്ത് പിടിക്കുമ്പോൾ ഇവിടെ 15% പിടിക്കുന്നുള്ളൂ കൂപ്പൺ കോഡ് എടുക്കുന്നവർക്ക്. അപ്പോൾ നിങ്ങളുടെ എമൗണ്ട് നിന്ന് സാലറിയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് 15% കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ വിഡ്രോൽ ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് രണ്ടാക്കും സെയിമാണ്, അതായത് നിങ്ങളുടെ എമൗണ്ട് റീച്ച് ആകുമ്പോൾ സമയത്ത് വിഡ്രോ ചെയ്യും. മന്ത്ലി സാലറി നിങ്ങളുടെ എത്ര എമൗണ്ട് ആണോ നിങ്ങളുടെ പ്ലാനിൽ പറഞ്ഞുള്ള ആ പ്രകാരം നിങ്ങൾക്ക് ആ എമൗണ്ട് റീച്ച് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വിഡ്രോൾ ചെയ്യാം, അതിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഇത് ക്രെഡിറ്റ് പീരീഡ് 2 പേർക്കും സെയിം തന്നെയാണ്. നിങ്ങൾ വിഡ്രോ ചെയ്തിട്ട് 10 ദിവസം കഴിയുമ്പോഴാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ വരുള്ളൂ. വർക്കിംഗ് ഡേയ്സ് ആണ് 10 ദിവസം, ഞായർ സൺഡേ ഹോളിഡേ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊന്നും കൂട്ടില്ല. 10 വർക്കിംഗ് ഡേയ്സിന് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. പിന്നെ പ്ലാൻ അപ്ഗ്രേഡ് വെച്ചാൽ ഫ്യൂച്ചറിൽ 100% പോസിബിലിറ്റി ഉണ്ട്, സോറി അപ്ഗ്രേഡേഷൻ പോളിസി 100% പോസിബിലിറ്റി ഇല്ല എന്ന് രണ്ട് പ്ലാനിലും പറയുന്നത്. അതായത് നിങ്ങൾക്ക് പിന്നെ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അടുത്ത ഒരു പ്രധാന ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, നിങ്ങൾക്ക് സെയിൽസ് ടീമിലാണെങ്കിൽ, നിങ്ങൾ കൂപ്പൺ കോഡ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസ് അനുസരിച്ച് സാലറി ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ നിങ്ങൾ പ്രൊമോഷൻ ടീമിലാണെങ്കിൽ, അതിൽ കൂപ്പൺ കോഡ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ചാൻസ് ഇല്ല, നോ ഇൻക്രിമെൻറ്റേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ന്യൂ ജോയിനിങ് ഫ്യൂച്ചറിൽ 100% ഉണ്ടാവില്ല ഒരു 3 വർഷത്തേക്ക് എന്നാണ് രണ്ട് പ്ലാനിലും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പുതിയ ജോയിനിങ്സ് ഇല്ല. അപ്പോൾ നിലവിൽ ന്യൂ ജോയിനിങ്സ് ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തിയാൽ മതി, ഞാൻ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ മുകളിലുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ചെയ്താലും ഞാൻ അങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് വീഡിയോ കണ്ടാലും എന്ത് ചെയ്താലും നിങ്ങൾ മസ്റ്റ് ആയിട്ടും എസ് ബി ഒയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നോട്ടീസ് ബോർഡ് ഫോളോ ചെയ്യാണ് വേണ്ടത് ഏറ്റവും നല്ലത്. കാരണം നോട്ടീസ് ബോർഡിൽ ശങ്കർ സാർ തമിഴിൽ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ മലയാളത്തിൽ നോട്ടീസ് ബോർഡുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ടാവും. മറ്റ് തട്ടിപ്പ് കമ്പനികളുടെ പിന്നാലെ പോവാതെ നിങ്ങൾ ജെനുവിനായിട്ട് ജെനുവിൻ സർട്ടിഫിക്കറ്റുള്ള ജെനുവിനായിട്ട് ഒരു കമ്പനിയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന, അതിൽ നിന്ന് കിട്ടുന്ന സാലറി കിട്ടുന്നതിലും തമ്മിലൊരു വലിയ മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് പാടെ എസ് ബി ഒനെ തള്ളി പറയാതെ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എസ് ബി ഒക്ക് ഒന്ന് സാഹചര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യാം അതിനനുസരിച്ച് നീങ്ങാം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ 7000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന എസ് ബി ഒയിൽ യാതൊരു നഷ്ടമില്ലാത്ത കാര്യമാണ്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്കത് തിരിച്ച് കിട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ്. നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ എടുക്കുക. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ
നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ നിങ്ങളുടെ ഡൗൺലൈൻസിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എസ് ബി ഐനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ പേരിലേക്ക് അറിയിക്കുക. എന്തായാലും വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഇതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാനതിന് ക്ലിയർ ചെയ്യാം. താങ്ക് യു.